വലിയ പെരുന്നാളായാലും ചെറിയ പെരുന്നാളായാലും മുട്ടനാടിനാണ് കിടക്കപ്പുറത്തി ഇല്ലാത്തതെന്ന് പറയുന്നത് പോലെയാണ്. ആരെവിടെ എന്ത് ചെയ്താലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കിടന്നുറങ്ങാൻ പറ്റാത്തത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളം ചർച്ച ചെയ്യുന്നത്. ഈ തട്ടിപ്പ് പുറത്തു വന്നപ്പോൾ തന്നെ അന്വേഷണം പ്രഖ്യാപിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പ്രതിപക്ഷം ആരോപിക്കുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ അറിവോടെയാണ് ഈ തട്ടിപ്പ് നടന്നതെങ്കിൽ അദ്ദേഹം തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുമോ? നമുക്ക് തന്നെ ചിന്തിച്ചുകൂടെ? അവനവന് കുഴി അവനവൻ തന്നെ തോണ്ടുമോ? ഈ തട്ടിപ്പ് ആസൂത്രിതമാണെന്നാണ് വിജിലൻസ് ഡയറക്ടർ മനോജ് എബ്രഹാം പറയുന്നത്. ഇക്കാര്യം അന്വേഷിച്ചപ്പോൾ സംഘടിത തട്ടിപ്പാണ് നടന്നതെന്നും ബോധ്യമായി. ഇതിനായി ഒരു ടീം തന്നെയുണ്ടെന്നാണ് സംശയിക്കുന്നത്. അപേക്ഷയിൽ പറയുന്ന അസുഖം വേറെ, അസുഖത്തിന് സർട്ടിഫിക്കറ്റ് വേറെ എന്നാണ് പരിശോധനയിൽ കാണുന്നത്. ഓർഗനൈസ്ഡ് മൂവായിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നതെന്നും മനോജ് എബ്രഹാം വ്യക്തമാക്കി. ഒരു ഏജൻറ്റിൻ്റെ നമ്പർ തന്നെ കുറേ അപേക്ഷകളിൽ കണ്ടെത്തി. രണ്ട് വർഷത്തെ അപേക്ഷകളാണ് വിജിലൻസ് ഇതുവരെ പരിശോധിച്ചത്. ഇതിൽ തന്നെ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തി. സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള അപേക്ഷകളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് തന്നെ സംശയം തോന്നിയിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വിജിലൻസിനെ വിളിച്ച് കാര്യം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സംശയം തോന്നിയ ഏതാനും അപേക്ഷകൾ അവർ തന്നെ വെരിഫൈ ചെയ്തപ്പോൾ തട്ടിപ്പ് അവർക്ക് തന്നെ മനസ്സിലായി. അതിനെ തുടർന്നാണ് വിജിലൻസിലെ അലർട്ട് ചെയ്യുകയും പരിശോധന വേണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യാപക പരിശോധന നടത്തിയത്. കുറേ സ്ഥലങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തി. പ്രാഥമിക പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ തീരുമാനിക്കും. പരിശോധനയുടെ ഭാഗമായി ഫീൽഡ് എൻക്വയറിയും നടത്തും. അപേക്ഷകരുടെ വീടുകളിലും വില്ലേജ് ഓഫീസുകളിലും ഉൾപ്പെടെ പരിശോധന നടക്കും. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ ഇടനിലക്കാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ആരുടെയൊക്കെ പങ്ക് ഇതിലുണ്ടെന്നുള്ളത് വ്യക്തമാകും. കൊല്ലത്ത് നിന്നാണ് വിജിലൻസിന് കൂടുതൽ പരാതികൾ ലഭിച്ചത്. അതേ തുടർന്ന് എല്ലാ ജില്ലകളിലും പരിശോധന നടത്തിയപ്പോൾ ക്രമക്കേട് കൂടുതലുള്ളതായി കണ്ടെത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി റെയ്ഡ് നടത്തിയത്. ഏറ്റവും കുറഞ്ഞത് 3-4 ദിവസമെങ്കിലും എടുക്കും പരിശോധന പൂർത്തിയാക്കാൻ. നിലവിൽ ആരുടെയും അപേക്ഷകൾ തടഞ്ഞു വെച്ചിട്ടില്ല. യോഗ്യതയുള്ളവർക്ക് ധനസഹായം ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. അത് ഇനിയും ലഭിക്കും. അനഹർക്ക് ധനസഹായം വാങ്ങി നൽകുന്നതിനായി ചില കളക്ട്രേറ്റുകളിലെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ഏജൻറ്റുമാർ പ്രവർത്തിക്കുന്നുണ്ടെന്നും തെളിഞ്ഞിട്ടുണ്ട്. കോടികളുടെ ആസ്തിയുള്ളവർക്ക് പോലും ദുരിതാശ്വാസം കിട്ടും. പാവങ്ങൾ സഹായത്തിനായി നെട്ടോട്ടം ഓടുമ്പോഴാണ് ഈ ക്രമക്കേടുകളെല്ലാം നടത്തിയത്. ക്രമക്കേടുകളുടെയും തട്ടിപ്പിൻ്റെയും വ്യാപ്തി വളരെ വലുതാണ്. എറണാകുളം ജില്ലയിലെ സമ്പന്നനായ വിദേശ മലയാളിക്ക് ചികിത്സാ സഹായമായി 3 ലക്ഷം രൂപയും മറ്റൊരു വിദേശ മലയാളിക്ക് 45,000 രൂപയും അനുവദിച്ചു. ഹൃദയരോഗത്തിന് ആയുർവേദ ഡോക്ടറുടെ കുറിപ്പടിയിലും പണം നൽകി. തിരുവനന്തപുരം ജില്ലയിലെ 5 തെങ്ങ് ഗ്രാമപഞ്ചായത്തിൽ ഒരു ഏജൻറ്റിൻ്റെ ഫോൺ നമ്പർ ഉപയോഗിച്ച് അപേക്ഷിച്ച 16 അപേക്ഷകളിലും ഫണ്ട് അനുവദിച്ചതായി കണ്ടെത്തി. കൊല്ലം ജില്ലയിൽ 20 അപേക്ഷകളിലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റിൽ 13 എണ്ണം എല്ലുരോഗ വിദഗ്ധനായ ഒരു ഡോക്ടർ തന്നെ നൽകിയതാണ്. പുനലൂർ താലൂക്കിൽ ഒരു ഡോക്ടർ ഏകദേശം 1,500 സർട്ടിഫിക്കറ്റുകൾ വരെ നൽകിയിട്ടുണ്ട്. കരുനാഗപ്പള്ളിയിൽ 14 അപേക്ഷകളിലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളിൽ 11 എണ്ണവും ഒരു ഡോക്ടർ നൽകിയതാണ്. അങ്ങനെ സർവത്ര കള്ളക്കളിയാണ് നടന്നിട്ടുള്ളത്. കോട്ടയം മുണ്ടക്കയം സ്വദേശിയായ ഒരാൾക്ക് 2017 ഹൃദയ സംബന്ധമായ അസുഖത്തിന് കോട്ടയം കളക്ട്രേറ്റ് മുഖേന 5,000 രൂപയും 2019 ഇതേ അസുഖത്തിന് ഇടുക്കി കളക്ട്രേറ്റ് മുഖേന 10,000 രൂപയും 2020 ഇതേ വ്യക്തിക്ക് ക്യാൻസറിന് കോട്ടയം കളക്ട്രേറ്റ് തന്നെ 10,000 രൂപയും അനുവദിച്ചു. ഇതിനെല്ലാം മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നൽകിയിട്ടുള്ളത് കാഞ്ഞിരപ്പള്ളി സർക്കാർ ആശുപത്രിയിലെ എല്ലുരോഗ വിദഗ്ധനാണ്. അതായത് ഹൃദയരോഗത്തിനും ക്യാൻസറിനും വരെ എല്ലു ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താ? ഒന്നുകിൽ ഒന്നും പരിശോധിക്കാതെ ധനസഹായം നൽകി, അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് തട്ടിപ്പ് നടത്തി. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധനകൾ വിജിലൻസ് തുടരും. പിടിച്ചെടുത്ത രേഖകൾ വിജിലൻസ് വിശദ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ADGP മനോജ് എബ്രഹാമാണ്.